السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله الفائزين برضا الله. أما بعد، പ്രിയ മുഅ്മിനീങ്ങളെ, ഭർത്താവിൻ്റെ സ്വഭാവം നന്നാകാനും ഉത്തരവാദിത്വ ബോധമുണ്ടാകാനും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്ന നിഷ്കളങ്കരായ നിരവധി സഹോദരിമാരുണ്ട്. മരണം വരെയും മാത്രമല്ല സ്വർഗത്തിലും തുടരേണ്ട സന്തോഷകരമായ ദാമ്പത്യമാണ് നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. നിർഭാഗ്യവശാൽ ഭർത്താവിൻ്റെ ദുസ്വഭാവം കാരണം തനിക്കർഹിക്കുന്ന സ്നേഹമോ പരിഗണനയോ ലഭിക്കാതെ നിരവധി സഹോദരിമാർ ജീവിതത്തിൻ്റെ കയ്പുനീർ കടിച്ചിറക്കുകയാണ്. ഇങ്ങനെ പ്രയാസപ്പെടുന്ന സഹോദരിമാർ അറിയേണ്ട ആശ്വാസദായകമായ എന്നാൽ വളരെ എളുപ്പം ചെയ്യാൻ സാധ്യമായ 4 ഇസ്ലാമിക ട്രീറ്റ്മെൻറ്റുകളാണ് ഇവിടെ പറയുന്നത്. ഇവ പ്രായോഗികമാക്കി ഫലപ്രാപ്തി നേടാൻ നമ്മുടെ സഹോദരിമാർക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അസ്മാഉൽ ഹുസ്ന കൊണ്ട് നിങ്ങൾ ദുആ ചെയ്യണമെന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മെ ഉണർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭർത്താവിന് തന്നോട് ദയയും സ്നേഹവും അനുകമ്പയും വർദ്ധിക്കാൻ ഭാര്യ അള്ളാഹുവിൻ്റെ യാ അതൂഫ്, ദയാലുവായ അള്ളാഹ് എന്ന അർത്ഥം വരുന്ന യാ അതൂഫ് എന്ന ഇസ്മ് വിളിച്ചു നടത്തേണ്ട പ്രാർത്ഥനയാണ് ഒന്നാമത്തേത്. ഭാര്യ ദുആ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്: യാ അതൂഫു ദൽ ഖുവ്വത്തിൽ മതീൻ യാതിഫ് അലാ ഖൽബി ഫുലാൻ ബിനി ഫുലാൻ ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. യാ അതൂഫു ദൽ ഖുവ്വത്തിൽ മതീൻ യാതിഫ് അലാ ഖൽബി ഫുലാൻ ബിനി ഫുലാൻ ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. സഹോദരിമാർ ഇതിൻ്റെ അർത്ഥം അറിഞ്ഞു ചൊല്ലാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അർത്ഥം പറയാം: യാ അതൂഫു, ഓ ദയാലുവായ അള്ളാഹ്, ذا القوة المتين سرب شكتنا يا الله يعتف على قلبي فلان بن فلان إنا لنا يالود مغن إنا لنا يالود قلب الندية نلغنم برحمتك نند كارون يمكند يا أرحم الراحمين مها كارون يمكن. إذا عند دين دي أرثم ഇവിടെ ഫുലാൻ ബിൻ ഫുലാൻ എന്നിടത്ത് ഭർത്താവിൻ്റെയും അദ്ദേഹത്തിൻ്റെ രക്ഷിതാവിൻ്റെയും പേരാണ് ചേർക്കേണ്ടത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഭർത്താവിൻ്റെ പേര് ബഷീർ എന്നും അദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ പേര് മുഹമ്മദ് എന്നുമാണെങ്കിൽ യാ അതൂഫു ദൽ ഖുവ്വത്തിൽ മതീൻ യാതിഫ് അലാ ഖൽബി ബഷീർ ബിനി മുഹമ്മദ് ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ എന്ന് വേണം പറയാൻ. അപ്പോൾ ഇവിടെ ഈ ബഷീർ മുഹമ്മദ് എന്ന് ചേർത്തതുപോലെ ആദ്യം ഭർത്താവിൻ്റെ പേരും പിന്നെ ഇബിനി എന്ന് കഴിഞ്ഞതിന് ശേഷം ഭർത്താവിൻ്റെ ഉപ്പയുടെയോ ഉമ്മയുടെയോ പേര് ചേർക്കുക. 313 തവണയാണ് ഇപ്രകാരം ദുആ ആവർത്തിക്കേണ്ടത്. 40 ദിവസവും ശേഷം 12 തവണയും ഇങ്ങനെ ചെയ്താൽ ഇൻഷാല്ലാ ഭർത്താവിന് തന്നോട് കൂടുതൽ ദയയും മതിപ്പും സ്നേഹവും ഉള്ളതായി ഭാര്യയ്ക്ക് അനുഭവപ്പെടുന്നത് കാണാം. ഈ ദുആക്ക് മുമ്പും ശേഷവും 11 വീതം സ്വലാത്ത് വീതം ചൊല്ലൽ ഇജാബത്തിന് കൂടുതൽ നല്ലതാണെന്ന് മഹാന്മാർ പറയുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി രണ്ടാമത്തെ ആശ്വാസ മാർഗം നമുക്ക് നോക്കാം. അസ്മാഉൽ ഹുസ്നയിലെ ഓരോ വിശുദ്ധനാമങ്ങൾക്കും വ്യത്യസ്തങ്ങളായ പ്രത്യേകതകളുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഭർത്താവിൻ്റെ സ്നേഹം പിടിച്ചു പറ്റാനും ഭർത്താവിൻ്റെ മനസ്സിലിടം പിടിക്കാനും ഭാര്യ പതിവാക്കേണ്ട ഒരു ഇസ്മാണ് യാ വദൂദ്, നല്ല സ്നേഹമുള്ളവനെ എന്നാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹുവിൻ്റെ ഈ ഇസ്മ വിളിച്ച് ദുആ ചെയ്യണം. ഇതാണ് രണ്ടാമത്തെ പരിഹാര മാർഗം. സഹോദരിമാർ 11 ദിവസം 111 വീതം ഈ ഇസ്മ ചൊല്ലി ദുആ ചെയ്താൽ ഇൻഷാല്ലാ അവളുടെ ആഗ്രഹം വളരെ വേഗത്തിൽ പൂവണിയും, ഭർത്താവിൻ്റെ നല്ല പെരുമാറ്റം അവൾക്ക് ലഭിക്കുകയും ചെയ്യും. ഇനി മൂന്നാമത്തെ മാർഗം പറയാം. അള്ളാഹുവിൻ്റെ ഇസ്മുകൾക്കെന്ന പോലെ അവൻ്റെ കലാമായ വിശുദ്ധമായ ഖുർആനിനും വലിയ പവിത്രതയുണ്ട്. എല്ലാറ്റിനും പരിഹാരമാണല്ലോ വിശുദ്ധമായ ഖുർആൻ. അതിലെ ഓരോ വചനങ്ങൾക്കും സൂറത്തുകൾക്കും വ്യത്യസ്തങ്ങളായ ഫലങ്ങൾ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭർത്താവിൽ നിന്നും മതിയായ രീതിയിൽ പരിഗണനയും സ്നേഹവും ലഭിക്കാതെ വിഷമിക്കുന്ന സഹോദരിമാർക്ക് ഏറെ ആശ്വാസമേകുന്ന സൂറത്താണ് വല്ലുഹ സൂറത്ത്. ഇതാണ് മൂന്നാമത്തെ ആശ്വാസമാർഗം. നമുക്കെല്ലാവർക്കും അറിയുന്ന സൂറത്താണ് വല്ലുഹ. ആ വല്ലുഹ സൂറത്ത് 13 തവണ ഓരോ നിസ്കാര ശേഷവും ഓതുകയാണ് പരിഹാരം. 11 ദിവസം ഇങ്ങനെ ഓതിയാൽ ഭർത്താവിൻ്റെ ദുസ്വഭാവം മാറി നല്ലൊരു ഭർത്താവായി മാറുമെന്നും മഹാന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. ഈ വല്ലുഹ സൂറത്ത് തന്നെ 40 തവണ ഓതി ഭക്ഷണത്തിലോ മറ്റോ മന്ത്രിച്ച് ഭർത്താവിന് നൽകി ദുആ ചെയ്താലും വലിയ ഫലം ചെയ്യും. ഭർത്താവിൻ്റെ ദുസ്വഭാവം കൊണ്ട് കഷ്ടപ്പെടുന്ന സഹോദരിമാർക്ക്
വല്ലൂഹയെ പോലെ തന്നെ മന്ത്രിക്കാൻ പറ്റിയ മറ്റൊരു ഖുർആനിക പരിഹാര മാർഗമാണ് സൂറത്ത് യൂസുഫിലെ 29-30 ആയത്തുകൾ. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. യൂസുഫ് ആയിരുൽ അൻ ഹാദാ വസ്തഗ്ഫിരി ലിദംബിക് ഇന്നക കുന്തി മിനൽ ഖാത്തിഈൻ وقال نسوة في المدينة امرأة العزيز تراود فتاها عن نفسه قد شغفها حبا إنا لنراها في ضلال مبين. ഈ 29-30 എന്നീ ആയത്തുകൾ 111 തവണ ഓതി നേരത്തെ പറഞ്ഞ പ്രകാരം ഭർത്താവ് കഴിക്കുന്ന ഭക്ഷണത്തിൽ മന്ത്രിച്ചു നൽകിയാൽ സഹോദരിമാർക്ക് നല്ലൊരു സന്തുഷ്ടമായ ദാമ്പത്യ ജീവിതം വാർത്തെടുക്കാനാകും ഇൻഷാ അല്ലാ. ഇതുവരെ പറഞ്ഞ ഈ 4 ഇസ്ലാമിക ട്രീറ്റ്മെന്റുകളും അല്ലെങ്കിൽ ഒന്നെങ്കിലും ഭർത്താക്കന്മാരുടെ ദുസ്വഭാവം കൊണ്ടും സ്നേഹമില്ലായ്മ കൊണ്ടും ഉത്തരവാദിത്വ ബോധമില്ലായ്മ കൊണ്ടും വ്യസനം അനുഭവിക്കുന്ന സഹോദരിമാർ ചെയ്തു നോക്കാൻ ശ്രമിക്കണം. എന്നാൽ ഇൻഷാ അല്ലാ വിഷമങ്ങളെല്ലാം നീങ്ങി സ്വർഗത്തിലും ഒരുമിക്കാനുതകുന്ന രീതിയിൽ സന്തോഷദായകമായൊരു ദാമ്പത്യ ജീവിതം നമുക്ക് പടുത്തുയർത്താം. അല്ലാഹു സുബ്ഹാനഹു വതആല ദാമ്പത്യ ജീവിതം റാഹത്തിലും സന്തോഷത്തിലുമാക്കി തരട്ടെ. ദുസ്വഭാവമുള്ള ഭർത്താവാണെങ്കിൽ സൽസ്വഭാവം നൽകി അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. ദുആ വസിയ്യത്തോടെ വആഖിറ ദുആനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.